വൺ പീസ് ആനിമെ അറബാസ്റ്റാ സാഗ അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം. അന്ന് രാത്രി യൂബയിൽ വിശ്രമിക്കാൻ സ്ട്രോഹാറ്റുകൾ തീരുമാനിച്ചു. ഇന്നെല്ലാവരും നല്ലപോലെ പരിശ്രമിച്ചു, അതുകൊണ്ട് ഊർജം തിരിച്ചു കിട്ടാനായി പെട്ടെന്ന് തന്നെ ഉറങ്ങാം. അത് പറഞ്ഞ് ഉസോപ് ചാടിക്കേറി കിടന്നു. ഗുഡ് നൈറ്റ്. പെട്ടെന്ന് സോറോ അവനെ തലയണ കൊണ്ട് എറിഞ്ഞു. നീ ഇത്ര നേരം ഉറങ്ങുമായിരുന്നോ തെണ്ടി? കോനോ യാറോ, നിന്നെ പോലത്തെ ഭീകരജീവികളുമായി എന്നെ കമ്പയർ ചെയ്യലെന്ന് പറഞ്ഞ് ഉസോപ് തലയണ തിരിച്ചെറിഞ്ഞു. നീ മേടിക്കും. അപ്പോൾ അടുത്ത തലയണ ഉസോപ് ചോപ്പറിട്ട് എറിഞ്ഞു. പിന്നെ നിനക്കാണ് ഇന്നത്തെ മടിയനവാട്, നീലമൂക്ക. ഞാൻ എന്നാ ചെയ്യാനാ? എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. സാഞ്ചി സാൻ, അതെന്റെ കട്ടിലല്ലേ എന്ന് വിവി. സാഞ്ചി വിവിയുടെ കട്ടിലിൽ കയറി കിടക്കുകയായിരുന്നു. അതേലോ, ഇനി ഇത്ര അനുഭവിച്ചുകൊണ്ട് ഉറങ്ങാൻ പാടായിരിക്കുമല്ലോ. പെട്ടെന്ന് സാഞ്ചിയുടെ മുഖത്തും ഒരു തരയണ. നീ അവിടെ എന്തെടുക്കുവാടാ എന്ന് ഉസോപ്പ്. കവാര ധൈര്യമാണല്ലോ, ഏതവനാടാ ചവിട്ട് വേണ്ടേ? അവന്മാരെല്ലാം മുട്ടം തരയണയേറും ബഹളം. വിശ്രമത്തിന്റെ അർത്ഥം നിനക്കൊക്കെ അറിയത്തില്ലേ എന്ന് കലിപ്പ് കയറിയ നാമി. അപ്പൊ തന്നെ അവളുടെ മുതൽ ഒരു തലയണ വന്നിരുന്നു. അവൾ തിരിച്ചെറിഞ്ഞു. അടി അടി പൊരിഞ്ഞ അടി. കിളവാ, വെള്ളമൊന്നും കിട്ടിയില്ലേ? എന്റെ തൊണ്ടയെല്ലാം ഉണങ്ങി. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ എങ്ങനെ ജീവിക്കും? ലൂഫി കുഴികുത്തുന്ന ടോട്ടയുടെ പക്കിൽ ഇരിക്കുകയായിരുന്നു. വെള്ളമുണ്ട്, യൂബ മരിപ്പച്ചയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. യൂബയെ അങ്ങനെ കണ്ട മണലുകൊണ്ടൊന്നും തോൽപ്പിക്കാനാവില്ല. എത്ര തവണ ശ്രമിച്ചിട്ടാണെങ്കിലും ഞാൻ ഇതിനെ തിരികെ കൊണ്ടുവരും. ഇത് രാജാവ് എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച അമൂല്യ നിധിയാണ്, ടോട്ടോ പറഞ്ഞു. ഓ ഓക്കെ, എന്നാ കുഴിച്ചേക്കാം. ലൂഫി ഉടനെ മണ്ണ് തോണ്ടാൻ തുടങ്ങി. അയ്യോ, നിക്കി നിക്കി നിക്കി, എന്റെ കുഴി മൂടല്ലേ. ഞാൻ കുഴിച്ചതല്ല നീ മൂടാൻ നോക്കുവാണോ? അല്ല, ഞാൻ കുഴിക്കുക. നീ കുഴിച്ച കുഴിയിലെ മണ്ണല്ല ഞാൻ കുഴിച്ച കുഴിയിലേക്കാ നീ ഇടുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കഠിനശ്രമങ്ങളെല്ലാം വെറുതെ ആക്കുമെന്നാ. ഓ ഓ, ഇതൊരു വിചിത്ര കുഴിയാണല്ലേ. അവൻ അത് തന്നെ തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ടോട്ടോയുടെ മേളിലേക്ക് വീണ മണലിൽ നിന്നപ്പോൾ എന്താണെന്നറിയാൻ ടോട്ടോ ചെന്ന് നോക്കി. അപ്പോൾ വലിയൊരു കുഴിക്കകത്ത് കിടന്ന് ലൂഫി ഉറങ്ങുന്നതാണ് അയാൾ കണ്ടത്. ഇത്രയും ചെറിയ നേരത്തിനുള്ളിൽ അവൻ ആ വലിയ കുഴി കുത്തിയെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. എല്ലാവരും ഉറങ്ങുന്നു. ടോട്ടോ ലൂഫിയെയും അകത്തേക്ക് കൊണ്ട് കിടത്തി. റെയിൻ ബേസ്, ഏജന്റുകൾ ഒത്തുകൂടി. എന്തുവായത്? ഇനി എത്രയും നേരം ഞങ്ങൾ കാത്തിരിക്കണം? ഒന്നുമില്ലെങ്കിലും ഒരു ഒക്ടോബാറെങ്കിലും താ. എന്നെ ഡാൻസ് കളിപ്പിക്കരുത്, ഞാനൊരു അരയന്നമാണ്, എന്നെ കറക്കരുത്. മിസ്റ്റർ ടു ഒന്ന് സമാധാനിക്കുമെന്ന് മിസ് ഡബിൾ ഫിംഗർ. അപ്പോൾ മിസ് ഓൾ സൺഡേ അവിടേക്ക് വന്നു. നിങ്ങളെല്ലാം ഒരുമയോടെ പോകുമെന്ന് തോന്നുന്നില്ലല്ലോ. എന്നാലും അതിൻ്റെ ആവശ്യവുമില്ല. ഇവിടേക്ക് ഇത്രയും ദൂരം വന്നതിന് നന്ദി. റെയിൻബേസ് എന്ന നഗരത്തിലേക്ക്, ജനങ്ങൾ വിജയം മാത്രം കാണുന്ന നഗരത്തിലേക്ക്, റെയിൻ ഡിന്നേഴ്സ് എന്ന ഏറ്റവും വലിയ കസിനോയിലേക്ക് സ്വാഗതം. ഫോർമാലിറ്റീസ് ഒക്കെ മാറ്റിവെച്ച് കാര്യത്തിലേക്ക് കടക്കൂ മിസ് ഓൾ സൺഡേ, മിസ്റ്റർ വൺ പറഞ്ഞു. തീർച്ചയായും ഞാൻ കാര്യത്തിലേക്ക് കടക്കാം, പക്ഷേ അതിനു മുൻപ് കമ്പനിയുടെ ബോസിനെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനെ, ഇതുവരെ അദ്ദേഹത്തിന്റെ പകരക്കാരിയായി ഞാനായിരുന്നു നിങ്ങൾക്ക് ഓർഡർ തന്നിരുന്നത്. എന്നാൽ അതിന്റെ ആവശ്യം ഇനിയില്ല. അവസാനം ഓപ്പറേഷൻ ഉട്ടോപ്പിയയുടെ സമയമെടുത്തിരിക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. ക്രോക്കഡൈല്! ഇതായിരിക്കും ബറോക്കുവക്സിന്റെ അവസാന ഓപ്പറേഷൻ. നിങ്ങൾക്ക് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായല്ലോ, ഓൾ സൺഡേ ചോദിച്ചു. തീർച്ചയായും, പക്ഷേ സെവൻ വാർലോഡുകളിൽ ഒരാളായ താങ്കൾ എന്തിന്? താൻ വലിയൊരാളല്ലേ, ശരിക്കും നമ്മളൊരു പൈരറ്റിന്റെ പണിക്കാരായിരുന്നു. താങ്കളാണോ ബോസ്? ആർക്കും വിശ്വസിക്കാനായില്ല. നിങ്ങൾ അതൃപ്തരാണോ? എല്ലാവരും നിശബ്ദരായി. അതൃപ്തി കൊണ്ടല്ല, കൊള്ളയടിക്കാൻ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളവർ അല്ലേ സെവൻ വാർലോഡുകൾ. ഇതുപോലൊരു കമ്പനിയുടെ ആവശ്യം എന്താണ്? ഡബിൾ ഫിംഗർ ചോദിച്ചു. എനിക്ക് വേണ്ടത് പണമോ പ്രശസ്തിയോ അല്ല, സൈന്യത്തിന്റെ ശക്തിയാണ്. സൈന്യത്തിന്റെ ശക്തിയോ? ശരിയായ രീതിയിൽ ഞാൻ വിവരിക്കാം എന്റെ യഥാർത്ഥ ഉദ്ദേശവും ബറോക്കുവക്സിന്റെ ആവശ്യം എന്താണെന്ന്. ക്രോക്കഡൈൽ കാര്യങ്ങൾ വിവരിച്ചു. അതുപോലൊരു സാധനം ഈ രാജ്യത്തുണ്ടോ? അതിന്റെ കൂടെ ഈ രാജ്യം തന്നെ നമ്മൾ മോഷ്ടിക്കാൻ പോവാണെന്നോ? ഓർത്തിട്ട് തന്നെ കുളിര് കോരുന്നു എന്ന് മിസ്റ്റർ ടു. ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അസൈൻമെന്റുകളെല്ലാം ഈ വലിയ പ്ലാനിന്റെ അവസാന കണികകളായിരുന്നല്ലേ എന്ന് മിസ്റ്റർ വണ്ണു. അതെ, ബറോക്കുവക്സ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ ചെയ്ത എല്ലാ ജോലികളും ഈ ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു. അതുപോലെ ഈ കത്തുകളാണ് നിങ്ങൾക്കുള്ള അന്തിമ ഉത്തരവുകൾ. അവസാനം അറബാസ്റ്റാ മഹാരാജ്യത്തിന് ഇല്ലാതാകാനുള്ള സമയമെടുത്തു. ഏജന്റുകൾ അവരുടെ ഓർഡറുകൾ വായിച്ചു. നിങ്ങളുടെ മിഷൻ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഈ രാജ്യം സ്വയം നശിച്ചുകൊള്ളും. മറ്റൊരിടത്തും പോവാനിടമില്ലാത്ത റോയൽ ആർമിയും റിബൽ ആർമിയും ബറോക്കുവക്സിന്റെ കരങ്ങളിൽ വീഴും. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ നാട് നമ്മളുടെ യുട്ടോപ്പിയായി മാറും. ബറോക്കുവക്സിന്റെ അന്തിമവും മഹത്തരവുമായ ഓപ്പറേഷനായിരിക്കും ഓപ്പറേഷൻ യൂട്ടോപ്പിയ. പരാജയം വെച്ചു പൊറുപ്പിക്കില്ല.
നാളെ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ആരംഭിക്കും. Understood. Wish you good luck. അപ്പോൾ മിസ്റ്റർ ത്രീ അവിടേക്ക് വന്നു. എല്ലാവരും അത് കണ്ടു. ഓപ്പറേഷൻ യൂട്ടോപ്പിയ തൽക്കാലം നിർത്തിവെക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്, മിസ്റ്റർ ത്രീ പറഞ്ഞു. മിസ്റ്റർ ത്രീ, നീ രഹസ്യതാവളത്തിലേക്ക് എങ്ങനെയെത്തി? ഓളുസണ്ടേ ചോദിച്ചു. മിസ്റ്റർ ത്രീ, നീ ഏത് പാതാളത്തിൽ നിന്നാ വലിഞ്ഞു കയറി വന്നത്? എനിക്ക് കിട്ടിയ ഉത്തരവ് പോലെ തന്നെ നിന്നെ ഞാൻ തീർത്തു കളയുമെന്ന് പറഞ്ഞ് മിസ്റ്റർ ടൂവും ചാടി എണീറ്റു. എന്നാൽ ക്രോക്കഡൈൽ അവനെ തടഞ്ഞു. വലിഞ്ഞു കയറി വന്നെന്നോ? എന്നാ വർത്തമാനം ഏത്? സ്പൈഡേഴ്സ് കഫെ മുതൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ബുച്ചിയുടെ കാറിൽ കയറിയില്ലെന്നേ ഉള്ളൂ. അതുപോലെ കണ്ടതിൽ സന്തോഷം ബോസ്. എനിക്ക് മറ്റൊരവസരം കൂടി തരാൻ ചോദിക്കാനാണ് ഞാനിവിടെ വരെ വന്നത്. എനിക്ക് തന്ന ടാസ്കിൽ ഞാൻ പരാജയിച്ചതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ വന്നത് സ്വാഭാവികം മാത്രമാണ് മിസ്റ്റർ ടു. അതുകൊണ്ടാണ് എൻ്റെ മാർഗം ചെറുതായൊന്ന് മാറ്റി ഞാൻ ഏജന്റുകൾ ഒത്തുകൂടുന്ന സ്പൈഡേഴ്സ് കഫേയിലേക്ക് വന്നത്. നിനക്ക് തന്ന ടാസ്കിൽ നീ പരാജയിച്ചെന്നോ? എന്താ നീ പറയുന്നത്? ക്രോക്കഡൈൽ ചോദിച്ചു. അത് പിന്നെ ഞാൻ സ്ട്രോഹാറ്റുകളെയും രാജകുമാരി വിവിയെയും രക്ഷപ്പെടാൻ അനുവദിച്ചില്ലേ? ക്രോക്കഡൈൽ അരിശത്തിൽ എണീറ്റു. രക്ഷപ്പെട്ടെന്നോ? അവരിപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് നീ പറയുന്നത്. നീ പിന്നെ എന്താ ട്രാൻസ്പോണ്ടർ സ്നേലിൽ പറഞ്ഞത്? നീ അവരെ കൊന്നല്ലേ റിപ്പോർട്ട് ചെയ്തത്? ട്രാൻസ്പോണ്ടർ സ്നേലോ? എന്താ ഈ പറയുന്നത്? ലിറ്റിൽ ഗാർഡനിൽ വെച്ച് ഞാൻ ട്രാൻസ്പോണ്ടർ സ്നേൽ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് മിസ്റ്റർ ത്രീ ക്രോക്കഡൈൽ ഞെട്ടിപ്പോയി. ഇത് പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലേ അൺലക്കീസ് തിരികെ വരാത്തത്. എന്നാലും ആ കൂട്ടത്തിലെ ഒന്ന് രണ്ടെണ്ണത്തിനെ നീ തീർത്തെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും ഇല്ല. ക്രോക്കഡൈൽ അരിശത്തിലൊന്ന് നോക്കി. കിട്ടിയ ഇൻഫോർമേഷനിൽ അപാകത ഉണ്ടായിരുന്നു. ശരിക്കും അവളുടെ കൂടെ 4 പൈരറ്റുകൾ ഉണ്ടായിരുന്നു. ഒരു നീണ്ട മൂക്കുള്ളവൻ, അതുപോലെ നാശിച്ചവനെ. ക്രോക്കഡൈലിന് ദേഷ്യം കയറി. പെട്ടെന്ന് മിസ്റ്റർ ടു അയാളെ തടഞ്ഞു. സെറോ ചാൻ, കം ഓൺ, എന്താണ് നടക്കുന്നതെന്ന് പറയൂ. ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ക്രോക്കഡൈൽ സംഭവങ്ങൾ വിവരിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം മിസ്റ്റർ ടു നിന്നു പരിങ്ങി. ഞാൻ അവരെ കണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അവരെ കണ്ടുമുട്ടി. എന്ത്? മിസ്റ്റർ ടു മുഖം ഷഫിൾ ചെയ്യാൻ തുടങ്ങി. ഇവനെ, ഇവളെ, ഇവനെ, പിന്നെ ഇവനെ. മിസ് വെനസ്ഡേ ആയിരുന്നു രാജകുമാരിയായ വിവി. അതിനർത്ഥം അവര് ശരിക്കും ശത്രുക്കളാണെന്നല്ലേ? അതെ, അവർക്കെന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാം. വെറുതെ വിട്ടാൽ അവർ ഓപ്പറേഷന് തടസ്സമാകും. പിന്നെ മിസ്റ്റർ ത്രീ, അവരുടെ കൂടി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു മൃഗം. പെറ്റിനെ മാറ്റി നിർത്തിയാൽ രാജകുമാരി വിവിയും സ്ട്രോഹാറ്റുകളും അലബാസയിലെത്തിയിരിക്കുന്നു എന്ന് അനുമാനിക്കാം. മിസ്റ്റർ ടു, നീ ഇപ്പോൾ കാണിച്ച മുഖങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടാക്ക്. പക്ഷേ ബോസ്, ഞാൻ എന്റെ സ്വന്തം കൈകൾ കൊണ്ട് അവരെല്ലാം പിടിക്കുമെന്ന് സത്യം. അരിശം കയറിയ ക്രോക്കഡൈൽ മിസ്റ്റർ ത്രീയുടെ കഴുത്തിൽ കയറി പിടിച്ചു. ഇണ്ടിപ്പോകരുത് വിട്ടി. മിസ്റ്റർ ത്രീ, നിന്റെ റാങ്ക് നിനക്ക് എന്തിനാ ഞാൻ തന്നതെന്ന് നിനക്ക് അറിയുമോ? ഫൈറ്റിംഗ് സ്കിൽസ് മാത്രം നോക്കിയാല് മിസ്റ്റർ 4 വരെ നിന്നെ തോൽപ്പിക്കും. നിന്റെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ നീ കാണിക്കുന്ന നിന്ദ്യമായ കുരുട്ടുബുദ്ധി കാരണം മാത്രമാണ്. ഉടനെ മിസ്റ്റർ ത്രീ ഉണങ്ങാൻ തുടങ്ങി. നീ എന്നെ ശരിക്കും തോൽപ്പിച്ചു കളഞ്ഞു. ബാക്കിയുള്ളവർ അത് കണ്ട് ഞെട്ടിപ്പോയി. മിസ്റ്റർ ത്രീ ഉണങ്ങി താഴെ വീണു. അവൻ വെള്ളത്തിന് വേണ്ടി യാചിച്ചു. നിനക്കിഷ്ടമുള്ളത്രയും വെള്ളം കുടിച്ചു. ക്രോക്കഡൈൽ ഒരു ബട്ടണിൽ ഞെക്കി. ഉടനെ ഒരു ട്രാപ്പ് ഡോർ തുറന്ന് മിസ്റ്റർ ത്രീ അതിനുള്ളിലേക്ക് പതിച്ചു. അവൻ വീണത് എന്തോ ഒരു കൂട്ടിലേക്കായിരുന്നു. ഈറ്റയ്ക്കുള്ള സമയമായി. ഇതെന്നാ ഈ സ്ഥലം? വെള്ളത്തിനടിയിലാണ്. അപ്പോൾ ഒരു മുതല അതിലെ കൂടി നീന്തി പോകുന്നവൻ കണ്ടു. അക്വേറിയം പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് എന്തോ വലുത് അവന്റെ പിറകിലേക്ക് വരുന്നു. തിരിഞ്ഞു നോക്കിയ മിസ്റ്റർ ത്രീ നീല വിളിച്ചുപോയി. അയ്യോ ബനാന കേട്ടർ. ആ യമണ്ടൻ ജീവി അവനെ വിഴുങ്ങി. ആ തെണ്ടി എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവനെ തീർക്കാൻ സമയമായിരുന്നു. ഇനി കേക്ക്, ഇവരുടെ മുഖങ്ങൾ ഓർത്തു വെച്ചോണം. ഇവർ റിബല്യൺ നടത്താനായി ശ്രമിക്കുകയാണ്. അവരെ വെറുതെ വിട്ടാൽ വൈകാരം നമ്മളുടെ അടുത്തേക്കും വരും. പക്ഷേ സെറോ ചാൻ, അവൾ രാജകുമാരിയാണെങ്കിലും ഈ ഘട്ടത്തിൽ അവൾക്ക് വിപ്ലവം തടയാനാകുമോ? മിസ്റ്റർ ടു ചോദിച്ചു. നിർഭാഗ്യവശാൽ റിബൽ ആർമി ലീഡർ കോസ രാജകുമാരി നെഫർത്താരി വിവിയുടെ ബാല്യകാല സുഹൃത്താണ്. അവൾക്ക് റിബല്യൻ നിർത്താനായില്ലെങ്കിലും അവർക്കിടയിൽ സന്ദേഹം സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ തന്നെ ധാരാളം ബില്യൺസുകളെ അവരുടെ ഉന്നതങ്ങളിൽ ചേർത്തിട്ടുണ്ട്. അവരിൽ നിന്നും വാർത്തയൊന്നും കിട്ടാത്തതുകൊണ്ട് റിബൽ ആർമി ഇതുവരെയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന അർത്ഥം. എന്താണെങ്കിലും രാജകുമാരി വിവിയും റിബൽ ആർമിയും നമ്മളുടെ ഓപ്പറേഷന് മുന്നേ കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. മിസ് ഓൾസൺഡേ. യെസ് സർ. സാഹചര്യം കണക്കിലെടുത്ത് ട്രാൻസ്പോണ്ടർ സ്നേഹിൽ ഉപയോഗിക്കാൻ ഞാൻ അനുവാദം തരുന്നു. നനോഹനയിലുള്ള ബില്യൺസിനെ കോണ്ടാക്ട് ചെയ്യ്. സ്ട്രോഹാറ്റുകളെ കാണുമ്പോൾ തന്നെ കൊല്ലാൻ പറ. ഒരു കാരണവശാലും വിവിയെയും സ്ട്രോഹാറ്റുകളെയും കറ്റോറിയയിലേക്ക് പ്രവേശിപ്പിക്കരുത്. വിവിയും കോസയും കണ്ടുമുട്ടാൻ പാടില്ല. തീർച്ചയായും.
ഇനി നിങ്ങൾ പുറപ്പെടൂ. പാർട്ടിക്ക് വൈകണ്ട, നമ്മളുടെ യൂട്ടോപ്പിയ കയ്യെത്തും ദൂരത്തുണ്ട്. ഇനി ഒരു പ്രശ്നങ്ങളിലും എനിക്ക് താല്പര്യമില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം ബോസ്. എനിക്ക് വിട്ടേക്കു സെറോചാൻ. ഗോ എൻജോയ് യുവർ സെൽഫ്. സ്ലോഹാറ്റുകൾ യൂബയിൽ നിന്ന് യാത്ര തിരിക്കാൻ തയ്യാറായി. വിവി ടോട്ടോയോട് യാത്ര പറഞ്ഞു. അപ്പോൾ ടോട്ടോ ലൂഫിയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അയാൾ അവന് ചെറിയൊരു ബാരൽ വെള്ളം കൊടുത്തു. ലൂഫി എക്സൈറ്റഡ് ആയി. അടിപൊളി വെള്ളം, അപ്പൊ കൊറേ കിട്ടിയായിരുന്നു. രാത്രി നീ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇച്ചിരി നനവുള്ള മണ്ണ് കണ്ടുപിടിച്ചു. ആ വെള്ളം ഞാൻ അതിൽ നിന്നും വേർതിരിച്ചതാണ്. ഓ, ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. എന്നാലും താങ്ക്സ്. ഇത് യഥാർത്ഥ യൂബ ജലമാണ്. ഇത് മാത്രമേ എനിക്ക് ശേഖരിക്കാനായുള്ളൂ. ഞാനിത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചോളാമെന്ന് ലൂഫി വാക്കുകൊടുത്തു. അങ്ങനെ സ്ലോഹാറ്റുകൾ മരുഭൂമിയിലൂടെയുള്ള യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് ലൂഫി പെട്ടെന്ന് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. ലൂഫി സാൻ, എന്തോ ആലോചിച്ചവൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇനി ഇല്ല. ഏ, നീ ഇനി ഇല്ലെന്നോ? ആർക്കും കാര്യം മനസ്സിലായില്ല. ലൂഫി സാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിവി ചോദിച്ചു. എന്തുവാ ലൂഫി, ചുമ്മാ കുഞ്ഞ് കളിച്ചു കളയാൻ സമയമില്ല. എനിക്കെന്ന് ഉസോപ്പും. നമ്മൾ തിരികെ പോകുവല്ലേ എന്ന് ചോപ്പർസ്. അതെ, നമ്മൾ വന്ന വഴിയെ തിരികെ പോയി കറ്റോറിയൽ ചെന്ന് ലഹള നിർത്തിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണപ്പെടും. കാര്യങ്ങളാകെ വഷളാകും. ഇത് വിവിച്ചാന് വേണ്ടിയാ. എണീക്ക്. സാഞ്ചി അവനെ പിടിച്ചെണീപ്പിക്കാൻ നോക്കി. എന്നാൽ ലൂഫി സാഞ്ചിയെ തട്ടിയെറിഞ്ഞു. അതൊക്കെ ബോറിങ്ങാ. എന്തുവാടാ? വിവി, എനിക്ക് ക്രോക്കഡൈലിനെ അടിച്ച് ശരിയാക്കണം. ലഹളയുണ്ടാക്കുന്ന ആൾക്കാരെ തടഞ്ഞാല് ക്രോക്കഡൈൽ നിൽക്കുവോ? പിന്നെ കട്ടോറിയയില് നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. ഞങ്ങൾ കടൽക്കൊള്ളക്കാരാ. ഞങ്ങളിവിടെ ഇല്ലാത്തതായിരിക്കും നല്ലത്. ചിന്തിക്കാതെ തന്നെ ചില സമയം അവന് കാര്യത്തിലേക്ക് വരാൻ പറ്റുമെന്ന് സാഞ്ചി. അത് ശരിയാ. നീ ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത് ഈ യുദ്ധത്തിൽ ആരും മരിക്കാതിരിക്കാനല്ലേ? ഈ രാജ്യത്തിലെ ജനങ്ങളോ ഞങ്ങളോ, അതും കടലിലെ 7 വാർലോഡുകളിൽ ഒരാളായ ക്രോക്കഡൈലിനെ എതിർക്കുമ്പോഴും ലക്ഷക്കണക്കിന് ജനങ്ങൾ കലഹിക്കുമ്പോഴും നീ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും സുഖത്തോടെ ഇരിക്കണമെന്നാണോ? അതിച്ചിരി നിഷ്കളങ്കമാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? നിക്കി ലൂഫി, നീ വിവിയോടെന്താ ഒരു സഹതാപമില്ലാതെ നിക്കുന്ന അമീസാൻ? പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ എന്താ പ്രശ്നം? ആളുകൾ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ പ്രശ്നമെന്ന്? ആളുകൾ മരിക്കും. വിവി കാരിശം കയറി ലൂഫിയുടെ മുഖത്തിനിട്ടടിച്ചു. അവൻ തെറിച്ചുപോയി വീണു. അങ്ങനെ സംസാരിക്കരുത്. ഒരിക്കൽ കൂടി അത് പറഞ്ഞാല് അത് തന്നെയാണ് നമ്മളിവിടെ തടയാൻ നോക്കുന്നത്. റിബൽ ആർമിയോ റോയൽ ആർമിയോ ഈ രാജ്യത്തിലെ ജനങ്ങളോ ആരും ഒരു കുറ്റവും ചെയ്യാത്തവരാണ്. ഇതെല്ലാം ക്രോക്കഡൈലിന്റെ തെറ്റായിരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ മരിക്കണം? പിന്നെ നീ എന്തിനാണ് നിന്റെ ജീവൻ പണയം വെക്കുന്നത്? ഓ ലൂഫി, അത്രയും വേണമായിരുന്നു. ഇണ്ടി ലൂഫി. വിവി എണീറ്റ് വന്ന് ലൂഫിയെ തള്ളി നിലത്തിട്ടു. ഈ രാജ്യത്തിൽ ഒരൊറ്റ തവണ നോക്കിയപ്പോൾ തന്നെ എനിക്ക് പോലും പറയാൻ പറ്റും. എന്തു പറയാൻ പറ്റുമെന്ന് അവൾ ലൂഫിയെ അടിക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന്? നിന്റെ ഒരൊറ്റ ഒരാളുടെ ജീവൻ പണയം വെച്ചാൽ മതിയെന്നാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറ്റൊന്നും. ലൂഫി അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് പണയം വെക്കാൻ മറ്റൊന്നുമില്ല. ഒന്നുമില്ലേലും ഞങ്ങളുടെ എല്ലാം ജീവൻ മുൻനിർത്തി നീ പോരാട്. നമ്മൾ കൂട്ടുകാരല്ലേ? കൂട്ടുകാരല്ലേ വിവി? ഓ, നിനക്ക് അങ്ങനത്തെ കണ്ണീര് പൊഴിക്കാൻ അറിയാമായിരുന്നല്ലേ. വിവി പൊട്ടിക്കരഞ്ഞുപോയി. എനിക്കറിയാം നിനക്കാണിതിൽ ഏറ്റവും വെറുപ്പുള്ളതെന്നും അവനെ തോൽപ്പിക്കണമെന്നുള്ളതും. ഇനി പറ, ക്രോക്കഡൈൽ എവിടാ? ലൂഫി സാൻ പറഞ്ഞത് ശരിയാ. ഞാൻ തയ്യാറാണ്. ക്രോക്കഡൈലിന്റെ അടുത്തേക്ക് പോകാം. അതാണ് ഏറ്റവും എളുപ്പമെന്ന് ഞാമി. അതിനർത്ഥം ഈ നശിച്ച ചുറ്റിക്കറങ്ങല് ഇനി ഇല്ല എന്ന് സോറയും. അപ്പോൾ ഈ പന്ന ക്രോക്കഡൈൽ എവിടെയാണെന്ന് സാഞ്ചി ചോദിച്ചു. വിവി മാപ്പ് തുറന്നു. ഇതാണ് തലസ്ഥാന നഗരമായ അലുബർണ. അലുബർണയെ ആക്രമിക്കാൻ തയ്യാറായി റിബൽ ആർമി ഇപ്പോൾ നിൽക്കുന്നത് കറ്റോറിയയിലാണ്. അപ്പോൾ അത് നടക്കുന്നതിന് മുന്നേ തന്നെ ക്രോക്കഡൈലിനെ ഡീല് ചെയ്യണമല്ലേ? ക്രോക്കഡൈൽ ഇവിടെയാണുള്ളത്, റെയിൻബേസിൽ. ഇവിടെ നിന്ന് ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട്, വിവി പറഞ്ഞു. സ്ലോഹാറ്റുകൾ റെയിൻബേസിലേക്ക് യാത്ര തിരിച്ചു. ലൂഫി ഉസോപ്പും ദാഹിച്ചിട്ട് കാറാൻ തുടങ്ങി. എന്തുവാ ഇത്, ഒന്ന് മിണ്ടാതിരിക്കണേ നിങ്ങൾ രണ്ടും. ഞാമിക്കത് കേട്ട് മാടുത്തു. പിന്നെ ഒട്ടകപ്പുറത്തിരുന്ന് ഡയലോഗ് അടിക്കാൻ നല്ല രസമാ. അതെ, ഞങ്ങളും കൂടി കയറട്ടെ. ഒട്ടകപ്പെണ്ണ്, ഒട്ടകനാമി. ചോപ്പർ, നിനക്കിന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? സോറോ അവനോട് ചോദിച്ചു. ഇല്ല, ഞാനിച്ചിരി കഷ്ടപ്പെടാൻ തീരുമാനിച്ചു. വിവി, റെയിൻബേസിൽ വെള്ളമുണ്ടോ? ആ, അവിടെ പ്രശ്നമൊന്നുമില്ല. ലഹളയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ചൂതാട്ട നഗരമാണ് റെയിൻബേസ്. ഓ, ഈ നശിച്ച പെണ്ണ് ഇവളുടെ പ്ലാൻ എന്നാ? ഓ, അങ്ങനത്തെ നഗരങ്ങൾ അറബാസയിലും ഉണ്ടായിരുന്നല്ലേ. ഗമഗമനോ തരില്ല. ഉസോപ്പ് വെള്ളത്തിന് വേണ്ടി ലൂഫിയുടെ മുന്നിൽ യാചിക്കുന്നു. എന്നാൽ ഒരു കാരണവശാലും ലൂഫി കൊടുക്കുന്നില്ല. കുറച്ചെങ്കിലും എന്താടാ ഓരോ ഒറ്റ സിപ്പ്, അതിനല്ലേ ഇത് കൊണ്ടു നടക്കുന്നേ.
ആ കിളവൻ രാത്രി മുഴുവൻ ഇരുന്ന് കുടിച്ച് ശേഖരിച്ചതായി വെള്ളം. അതങ്ങനെ ചുമ്മാ ഒന്നും കുടിക്കാൻ പറ്റില്ല മരമണ്ട എന്ന് ലൂഫി. ചിലപ്പോ നിനക്ക് സ്വയം കൺട്രോൾ ചെയ്യാനൊക്കെ അറിയാമല്ലേ ലൂഫി എന്ന് രാമി. പിന്നെ എനിക്ക് അറിയില്ലേ, എന്തോ വർത്തമാനമായത്, എന്തോ വർത്തമാനമായത്. വിവി, റെയിൻബേസിൽ ചെല്ലാൻ ഇനി എന്തോരം സമയമെടുക്കും? ലൂഫി ചോദിച്ചു. ലൂഫി സാൻ, നന്ദി, എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാ എനിക്ക് ഫുഡ് താ. ഏ, ക്രോക്കഡൈലിനെ ഞാൻ തോൽപ്പിച്ച് കഴിഞ്ഞ് എന്റെ വയറ് പൊട്ടി ഞാൻ ചാകുന്നിടത്തോളം ഫുഡ് എനിക്ക് തരണം. ആ, ഉറപ്പായിട്ടും. കറ്റോറിയയിലെ റിബൽ ആർമി താവളം. പ്ലീസ് കോസ, എന്നെയും റിബൽ ആർമിയിൽ ചേർക്ക്. ഇല്ല, എന്തുകൊണ്ട് പറ്റില്ല? എനിക്കും വിപ്ലവത്തിൽ ചേരാനുള്ള അവകാശമില്ലേ? എനിക്കും രാജാവിനെ ഇഷ്ടമില്ല. ഞാനും നിങ്ങളുടെ കൂടെ പോരാടും. ഫറാക്കുള, അവനെ കാണിച്ചു കൊടുക്ക്, കോസ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്ന അയാളുടെ മറ മാറ്റി. അയാളുടെ ശരീരം പരിക്കേറ്റ് വികൃതമായിരുന്നു. അത് കണ്ട് കുട്ടിയൊന്ന് ഞെട്ടി. യുദ്ധത്തിൽ എന്നെ സംരക്ഷിക്കാൻ നോക്കിയപ്പോൾ ഇവന് പറ്റിയതാണിത്. നിനക്ക് ഇവിടുത്തെ മെഡിക്കൽ വാർഡും കുഴിമാടങ്ങളും കൂടി കാണണോ? ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല. ഗ്രാമങ്ങൾ വറ്റി വരണ്ടു. രാജാവ് മഴ മോഷ്ടിച്ചതുകൊണ്ട് ഒത്തിരി ആൾക്കാർ മരിച്ചു. എന്റെ ഒത്തിരി കൂട്ടുകാർക്ക് അസുഖം വന്നു. ഇതെല്ലാം രാജാവ് കാരണമാ. എനിക്കും പോരാടണം. മുറിവ് പറ്റുന്നതിലോ എന്തിന്? മരിക്കാൻ പോലും എനിക്ക് മടിയില്ല എന്ന് കുട്ടി അക്ഷമനായി. എന്നാൽ നമ്മളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾക്കെല്ലാം നല്ല പേടിയുണ്ട്. ആർക്കും യുദ്ധം ചെയ്യണമെന്നില്ല, കോസ പറഞ്ഞു. പിന്നെന്തിനാ നിങ്ങൾ പോരാടുന്നത്? അവൻ അരിച്ചപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, ആവശ്യമായതുകൊണ്ടാണ്. അതാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. മനസ്സിലായാലും ഇല്ലെങ്കിലും നിനക്കിതുമായി യാതൊരു ബന്ധവുമില്ല. പോ, ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. നാശം, ഈ കൊച്ചുപിള്ളേർക്കുള്ള സ്ഥലമല്ലിത്. എന്തു പറ്റി കോസ, നീ സാധാരണ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നതല്ലോ. അവൻ പണ്ടത്തെ എന്നെ ഓർമ്മിപ്പിച്ചു. അതാ ദേഷ്യം വന്നത്. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ശേഖരിച്ചു? ഇല്ല, ലഭ്യത കുറവാണ്. ബാക്കി നഗരങ്ങളിൽ കൂടി ബന്ധപ്പെടൂ. ആയുധങ്ങൾ കിട്ടുന്ന നിമിഷം തന്നെ അലുബർണ നമ്മൾ ആക്രമിക്കും. അലുബർണ കൊട്ടാരം, രാജാവിന്റെ സരസ്. തിരുമനസ്സി, കുറച്ചു സമയങ്ങളുടെ വ്യത്യാസത്തിൽ റിബൽ ആർമി അലുബർണയെ ആക്രമിക്കും. ഒത്തിരി വൈകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നടപടി സ്വീകരിക്കണം, ചാക്ക അക്ഷമനായി പറഞ്ഞു. നിശബ്ദമാകൂ, ഞാൻ അരുതെന്നാ പറയുന്നത്. ഇതൊരു കുട്ടിക്കളിയല്ല, ഇതിനൊരു തിരിച്ചടിയാണ് നിനക്ക് വേണ്ടത് എന്ന് നെഫർത്താരി കോബ്രയുടെ മറുപടി. പക്ഷെ തിരുമനസ്സെ, തുല്യതയില്ലാതെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ. അതിനെന്താ, ഡാൻസ് പൗഡർ സംഭവത്തിന് ശേഷം ഈ രാജ്യം നശിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിനെല്ലാം പിന്നിൽ ആരാണെന്നറിയുന്നതിന് മുന്നേ ജനങ്ങളെ കുരുതി കൊടുക്കാനാണോ നീ പറയുന്നത്? അത് തന്നെയായിരിക്കും ഈ രാജ്യത്തിന്റെ അധപതനം. ശ്രദ്ധിച്ചു കേൾക്ക്, ഒരു രാജ്യം അതിലെ ജനങ്ങളാണ്. എന്നിരുന്നാലും ഇതിന്റെ പിറകിൽ ആരാണെന്ന് അറിയില്ലല്ലോ. ഈ ഒളിമറ നീങ്ങിയിട്ട് നടപടി സ്വീകരിക്കാൻ ഇരിക്കുന്നതും അപകടമാണ് തിരുമനസ്സേ. അരുത്, ദയവായി മനസ്സിലാക്കൂ. അക്രമിക്കാൻ രാജാവ് നമ്മളെ അനുവദിക്കില്ല. ഭടന്മാരെ ശാന്തരാക്കാൻ പോലും പറ്റുന്നൊരവസ്ഥയിലല്ല നമ്മൾ. ഇതുപോലൊരു സമയത്ത് ഇഗിരംസാൻ ഉണ്ടായിരുന്നുവെങ്കിൽ പെല്ല് വ്യസനിച്ചു. ഈ നേരത്ത് തന്നെ അദ്ദേഹവും രാജകുമാരി വിവിയും ഇതിന്റെയെല്ലാം പിറകിൽ ആരാണെന്ന അന്വേഷണത്തിലാണ്. അവരെവിടെയാണോ ആവോ. പെട്ടെന്ന് ഒരു ഭടൻ ഓടി വന്നു പറഞ്ഞു, കാരു തിരികെ വന്നു. കാരു ആക്രാന്തത്തിൽ വെള്ളം കുടിക്കുന്നു. കത്ത് വായിച്ച കോബ്ര തളർന്നിരുന്നു പോയി. അവിടേക്ക് പെല്ലും ചാക്കയും വന്നു. തിരുമനസ്സെ, ആ കത്ത് ആരുടെയാണ്? കോബ്ര അവർക്ക് ആ കത്ത് കൈമാറി. ഇത് നിസ്സംശയം വിവിയുടെ കൈയക്ഷരമാണ്. തിരുമനസ്സെ, അതിന്റെ അർത്ഥം രാജകുമാരിയുടെ കത്താണോ കാരു കൊണ്ടുതന്നത്? പിതാവേ, ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം സത്യമാണ്. ഇതാണ് നേര്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല, ക്രോക്കഡൈലാണ്. ക്രോക്കഡൈലിന്റെ കൈയാൽ ഇഗിരംസാനും അതിൽ പൊലിഞ്ഞുപോയി. ക്രോക്കഡൈല്, അയാൾ ഗവൺമെന്റിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാനൊരു മണ്ടനെ പോലെ വിശ്വസിച്ചു. അയാൾ രാജഭരണം അട്ടിമറിക്കാൻ നോക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇഗിരംസാൻ പെല്ല് തളർന്നിരുന്നു പോയി. അദ്ദേഹം ഈ രാജ്യത്തിനും രാജകുമാരിക്കും വേണ്ടി സ്വന്തം ജീവൻ വരെ. അതുപോലെ തന്നെ എനിക്ക് അളക്കാനാവാത്ത ശക്തി തന്ന ആളുകളുമുണ്ട്. ഞാൻ അവരുടെ കൂടെ തുടർന്നാൽ ഈ രാജ്യത്തിലൊരു വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കും. പ്രതീക്ഷയുടെ കിരണം പ്രത്യക്ഷപ്പെട്ടു. അലബാസ രക്ഷപ്പെടും. ദയവായി വിശ്വസിച്ചാലും പിതാവേ എന്നായിരുന്നു വിവിയുടെ കത്തിൽ. ഇതിൽ പറയുന്നത് നീ ധീരമായി പോരാടിയെന്നാണല്ലോ കാരു. നീ നല്ലതുപോലെ ചെയ്തു. നിനക്ക് മുറിവ് പറ്റിയോ? കാരുവിന്റെ കയ്യിലെ കെട്ട് കണ്ട് ചാക്ക ചോദിച്ചു. എന്നാൽ കാരു അതിൽ തൊടുന്നത് വരെ തടഞ്ഞു. ആ കെട്ടിന്റെ വില അവന് നല്ലതുപോലെ അറിയാമായിരുന്നു. പെട്ടെന്ന് കോബ്ര പറഞ്ഞു, ചാക്ക, ശത്രു ആരാണെന്ന് നമ്മൾക്ക് ഇപ്പോൾ അറിയാം. പര്യടനത്തിനായി സേനയെ ഒരുക്കൂ. ഇഗരത്തിന്റെ മരണവും ഇവിയുടെ തീരുമാനവും വൃഥാവിലാവാൻ ഞാൻ അനുവദിക്കില്ല. നമ്മൾ ഉടനടി നടപടി സ്വീകരിക്കുകയാണ്. ക്രോക്കഡൈലുള്ള റെയിൻബേസിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പെല്ല് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണം തിരുമനസ്സെ, റെയിൻബേസ് ഇവിടെ നിന്നും വളരെ ദൂരത്തല്ലേ? ക്രോക്കഡൈലിന്റെ പക്ഷത്താണ് ജനങ്ങളും. അതും ബഹുമാനപൂർവ്വം തന്നെ പറയട്ടെ, അങ്ങേക്കാളേറെ സ്വാധീനം അയാൾക്കുണ്ട് എന്ന് ചാക്കയും. നമ്മൾ റെയിൻബേസ് ആക്രമിച്ചാൽ ആ തക്കം നോക്കി റിബൽ ആർമി കൊട്ടാരം വളയും. അങ്ങനെ സംഭവിച്ചാൽ റിബൽ ആർമി കൊട്ടാരം നശിപ്പിച്ചാൽ എന്താ?
ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്. റോയൽ ആർമി വീണാലും ക്രോക്കഡൈൽ പരാജയിച്ചാൽ ഈ രാജ്യം ജനങ്ങളാൽ പുനർജനിക്കും. പക്ഷേ ക്രോക്കഡൈലിന് പകരം റിബൽ ആർമിയുമായി നമ്മൾ യുദ്ധം ചെയ്തെന്നിരിക്കട്ടെ, അന്തിമ വിജയം ക്രോക്കഡൈലിനായിരിക്കും. ഇനി റിബൽ ആർമി നിന്നില്ലെങ്കിലും നമ്മൾ ക്രോക്കഡൈലിനെ പിടികൂടണം. നമ്മൾ കടലിന്റെ 7 വാർലോഡുകളിൽ ഒരാളായ ക്രോക്കഡൈലിനെയാണ് എതിർക്കുന്നത്. അയാളെ നിസ്സാരനായി കാണരുത്. ഈ യുദ്ധത്തിൽ തീർച്ചയായും ത്യാഗങ്ങൾ ഉണ്ടായിരിക്കും. ചാക്ക, ഞാൻ യുദ്ധയോഗം തുടങ്ങാൻ പോവുകയാണ്. ഓഫീസേഴ്സിനെ വിളിച്ചു ചേർക്കൂ. ബെല്ല്, നീ മുന്നിൽ പോയി ശത്രുവിന്റെ രഹസ്യങ്ങൾ നിരീക്ഷിക്കൂ. രാജാവിനെ ഞങ്ങൾ ഒത്തിരി വില കുറച്ച് കണ്ടു. എത്ര ശക്തമായ പോരാട്ടവീര്യം, ചാക്ക ഒരു ഞെട്ടലോടെ വിചാരിച്ചു. നാളെ രാവിലെ തന്നെ നമ്മൾ യുദ്ധത്തിനായി പുറപ്പെടും. യെസ് സാർ. എന്റെ എല്ലാ സൈനികരെയും ഞാൻ റെയിൻബേസിലേക്ക് അയക്കുകയാണ്. സ്ട്രോഹാറ്റുകൾ റെയിൻബേസിനടുത്തെത്താറായിരുന്നു. എനിക്കത് കാണാം. അത് റെയിൻബേസ് ആണോ? മരുഭൂമിയുടെ നടുക്ക് വർണാബയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നഗരം. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ റെയിൻബേസ് എന്ന് ലൂഫി. അപ്പോൾ സോറോ ചോദിച്ചു, ബറോക്ക് വർക്സിന് നമ്മൾ ഈ രാജ്യത്തുണ്ടെന്ന് അറിയാമോ? മിക്കവാറും. മിസ്റ്റർ ടു എന്തായാലും നമ്മളെ കണ്ടു. പതിയാണെങ്കിലും അവർ അറിയുമായിരിക്കും. അതിനിപ്പോ എന്തായിരുന്നു ലൂഫി? നമ്മളെ കാണാൻ എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റെയിൻബേസിൽ നമ്മൾക്ക് അധികം ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. നൂസോപ്പ് പറഞ്ഞു. അതെന്നാ? അതെന്നാണെന്നോ? നമ്മളെ ക്രോക്കഡൈൽ കണ്ടുപിടിച്ചാല് പണി ഏത് വഴിക്ക് വരുമെന്ന് പോലും അറിയാൻ പറ്റൂല. അസാസിനേഷൻ ആണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് സോറോയും. ഇറങ്ങി വാടാ ക്രോക്കഡൈൽ എന്ന് ലൂഫി ഓറ കാലറി. നീ ഈ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടോ മണ്ട? ഇനിയിപ്പോൾ എന്താണേലും ആരൊക്കെ തന്നെ വന്നാലും നാമിസാനേയും ബിവീച്ചാനേയും ഞാൻ സംരക്ഷിച്ചോളാം. നിങ്ങൾ വേണമെങ്കിൽ എന്നെ പ്രിൻസ് എന്ന് വിളിച്ചോ. അയ്യോ പ്രിൻസേ, വെള്ളം, പ്രിൻസേ വെള്ളം. ഒന്ന് അലക്കാതിരിയടേ. വെള്ളം, വെള്ളം വേണം എനിക്കും. വെള്ളം എന്ന് ആലോചിക്കൊണ്ട് ലൂഫി മുന്നിൽ കയറി ടൗണിലേക്ക് ഓടി. പിറകെ ഉസോപ്പും. നിക്കടാ, പൈസ എങ്കിലും കൊണ്ടുപോയെന്ന് നാമി. ആര് കേക്കാൻ. ഈ സമയം റെയിൻബേസിലെ ഒരു കഫേയിൽ. ക്യാപ്റ്റൻ സ്മോക്കർ, സ്ട്രോഹാറ്റ് റെയിൻബേസിൽ വരുമെന്ന് താങ്കൾ എന്തുകൊണ്ടാ പറഞ്ഞത്? ടാഷിക്ക് ചോദിച്ചു. അറിയില്ല, എനിക്കങ്ങനെ തോന്നിയെന്ന് സ്മോക്കർ മറുപടി പറഞ്ഞു. പിന്നെ ഈ രാജ്യത്തെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുമുണ്ട്. ഒളിമറയിൽ നിന്ന് എന്തോ വലുത് പുറത്തു വരാൻ വെമ്പി നിൽക്കുന്നത് പോലെ. ലൂഫി യൂസഫും അവരുടെ സൈഡിൽ തന്നെ വന്നിരുന്നു. ചേച്ചി ചേച്ചി, വെള്ളം ഒരു ബാറില്, അല്ല 5 ബാറില് തന്നെ വേണം. 5 ബാറില് വെള്ളം. ബറോക്ക് വർക്സ് എന്ന ക്രിമിനൽ ഓർഗനൈസേഷനും സ്ട്രോഹാറ്റുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാഷിക്ക് ചോദിച്ചു. വെള്ളം വന്നു. അവന്മാര് വയറു നിറയെ കുടിക്കാൻ തുടങ്ങി. സ്ട്രോഹാറ്റ് ക്രോക്കഡൈലിന് പിറകെയാണ്, അതുമാത്രമേ എനിക്കറിയൂ. അപ്പോ അവര് ശബ്ദം കേട്ട് സൈഡിലേക്കൊന്ന് നോക്കി. ബാക്കി സ്ട്രോഹാറ്റുകൾ ഒരു സ്ഥലത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ചോപ്പർ മുള്ളാനായിട്ട് എവിടെയൊക്കെ പോയി? ആ പോയവന്മാരെ വിശ്വസിക്കാൻ പറ്റുമോന്ന് സാഞ്ചി സംശയിച്ചു. ഈ ചെറിയ കാര്യമൊക്കെ അവന്മാർ ചെയ്തോളുമെന്ന് നാമി. ആർക്കറിയാം, എന്നേലും വള്ളിയും പിടിച്ചോണ്ടായിരിക്കും തിരികെ വരുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ വല്ല എക്സസൈസും ചെയ്തേനെ. ഓടിക്കോ. ആ, അവന്മാർ രണ്ടും ബാരലും പൊക്കി ഓടി. അവന്മാരുടെ പിറകെ പോരാശിക്ക്, മറീൻസിനെയും കൂട്ട്. അത് പറഞ്ഞ് സ്മോക്കറും പിറകെ ഓടി. ചേച്ചി, എത്ര രൂപയായി? നിനക്കാ പിള്ളേരെ അറിയാമെങ്കിൽ അവന്മാര് മേടിച്ച വെള്ളത്തിന്റെ കൂടി പൈസ തരാനെന്ന് കടക്കാരി. പാവൻ രാശിക്ക് ആ പൈസ കൂടി കൊടുത്തു. ലൂഫിയും ഉസോപ്പ് ഓടി. ഇതെന്നെ നേവിക്കാർക്ക് ഇവിടെ കാര്യം. നേവിക്കാർ അവന്മാരുടെ പിറകെ ഉണ്ടായിരുന്നു. എനിക്കെങ്ങനെ അറിയാം, ഓടാൻ നോക്കടേ. സാഞ്ചി അവന്മാർ ഓടി വരുന്നത് കണ്ടു. ഏ, നേവി പിറകെ ഉണ്ടല്ലോ. നാശം, അവന്മാരെന്തിന് ഈ വഴി വരുന്നത്? അവർ ഓടാൻ തയ്യാറായി. ടോണിക്കും തിരികെ വന്നില്ലല്ലോ എന്ന് വിവി. അത് കുഴപ്പമില്ല, അവൻ നോക്കിക്കോളുമെന്ന് സോറോ. എടാ, നേവിക്കാർ വരുന്നുണ്ടേ എന്ന് ലൂഫി ഉറക്ക വിളിച്ചു പറഞ്ഞു. നീയല്ലേ വിളിച്ചോണ്ട് വരുന്നത്? അവരെല്ലാവരും ടൗണിൽ കൂടി ഓടി. ഇത് പ്രശ്നമാകുമല്ലോ, ഇങ്ങനെ നഗരത്തിന് നടുക്കൂടി ഓടിയാൽ ബറോക്ക് വർക്സ് നമ്മളെ കണ്ടുപിടിക്കും. അപ്പോൾ സോറോ സംശയപരമായി പലരെയും അവിടിവിടങ്ങളിൽ കണ്ടു. ഒത്തിരി വൈകിപ്പോയെന്ന് അവൻ പറഞ്ഞു. ഓക്കെ, തീരുമാനമായി, വാ പോകാം. ഏ, ക്രോക്കഡൈലിന്റെ അടുത്തേക്ക് അല്ലേ വിവി? ആ, മുന്നിൽ കാണുന്ന ആ മുതലത്തലയുള്ള ബിൽഡിംഗ് കണ്ടു? അത് ക്രോക്കഡൈൽ നടത്തുന്ന കാസിനോ ആണ്, റെയിൻ ഡിന്നേഴ്സ്. അപ്പോൾ അവിടെയാണോ ക്രോക്കഡൈൽ ഉള്ളത്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതാ നല്ലത്. അതെ, ഓക്കെ. അവരെല്ലാം 3 വഴിക്ക് പിരിഞ്ഞു. ലൂഫി മുകളിലേക്ക് ഉയർന്നു ചാടി. എടാ പോകേ, വാടാ. നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ, എപ്പോഴും ഓടി രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. സ്മോക്കറും ലൂഫിക്ക് പിറകെ പറന്നുയർന്നു. പുക കൊണ്ട് അവന്റെ വയറിൽ പിടുത്തമിട്ടു. അപ്പൊ തന്നെ ലൂഫി ഗമഗമനോ ബലൂണു കൊണ്ട് വലുതായി പിടുത്തം വിട്ട് രണ്ടുപേരും താഴെ വീണു. സ്മോക്കർ കാണുന്ന ലൂഫി പെട്ടെന്ന് കടന്നു കളഞ്ഞു. ചോപ്പർ തിരികെ വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. മുന്നോട്ട് നടന്ന അവന് ലൂഫിയുടെ സ്മെല്ല് കിട്ടി.
പക്ഷേ പലരുടെയും സ്മെല്ല് പല വഴിക്ക് പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒന്നും മനസ്സിലാകാതെ നിന്ന അവനെ അതിലെ വന്ന നേവിക്കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഈ സമയം ബറോക്ക് വക്സ് മില്യൺസ് സോറോയെയും വിവിയെയും ഇരുവശങ്ങളിൽ നിന്നും വളഞ്ഞിരുന്നു. അപ്പോൾ സോറോ വിവിയെ മറ്റൊരു വഴിക്ക് വിട്ടിട്ട് അവരെ നേരിടാൻ തയ്യാറായി. സാഞ്ചിയുടെയും മുസോപ്പിനെയും നാമിയുടെയും സൈഡിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. അവരെ നേവി വളഞ്ഞു. അപ്പോൾ സാഞ്ചി നാമിയോടും മുസോപ്പിനോടും മുന്നേ പൊക്കോളാൻ പറഞ്ഞ് അവരെ നേരിടാൻ നിന്നു. ആ പുകയനില്ലാതെ നീയൊക്കെ എന്താ? എൻ്റെ ആദരാഞ്ജലികൾ നേരുന്നു. സാഞ്ചി എല്ലാത്തിനെയും ചാവിട്ടി തെറിപ്പിച്ചു. പിറകെ വന്ന മില്യൺസിനെ സോറോ നല്ല പരുവത്തിലാക്കിയിരുന്നു. ചീള കേസ്. അപ്പൊ ടാഷിക്ക് അതിനിടയിൽ കൂടി കയറി വന്നു. റൊറോനോവ സോറോ, നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടി. ഏ, ആ ശബ്ദം! അവൻ തിരിഞ്ഞു നോക്കി ഞെട്ടിപ്പോയി. നിന്നെ ഞാൻ ഒത്തിരി നാളായി നോക്കി നടക്കുകയായിരുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത്? സാധാരണ ജനങ്ങളെ നോവിക്കുന്നു. നോക്ക്, എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. പിന്നെ നിന്നെ നേരിടാൻ എനിക്കൊരു താല്പര്യവുമില്ല. നമ്മളുടെ കണക്ക് ലോക്ക്ഡൗണിൽ വെച്ച് തീർത്തതാ. ഇല്ല, നിന്നെ ഒന്ന് തൊടാൻ പോലും എനിക്കായിട്ടില്ല. നാശം ഇവളെ കാണാൻ അവളെ പോലെ തന്നെ. നീ ആ മോന്തയം കൊണ്ടൊന്ന് പോകുവോ? എന്തോന്നാ, നീ എന്നെ പിന്നെയും കളിയാക്കാൻ നോക്കുവാണോ? ഇതിനെ നീ മേടിക്കും. അവൾ മുന്നോട്ടാഞ്ഞു. നാശം, ഇവളെ മാത്രം എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ് സോറോ ഓടി ടാഷിക്ക് പിറകെ. ബറോക്ക് വക്സ് നാമിയുടെയും മുസോപ്പിൻ്റെയും പിറകെ ഉണ്ടായിരുന്നു. അവരെ രണ്ടും കാറിക്കൊണ്ട് ഓടി. പെട്ടെന്ന് അവരുടെ മുന്നിൽ തടസ്സമായി കുറെ പെട്ടികൾ. അവരെ രണ്ടും വരും തള്ളിയിട്ട് ഓടി. പെട്ടിയൊക്കെ വീണത് പിറകെ വന്ന മില്യൺസിൻ്റെ മണ്ടയിലും. രണ്ടും താൽക്കാലത്തേക്ക് സേഫ്. അത് കണ്ടോ, അതാണ് റെയിൻഡിനേഴ്സിലേക്കുള്ള എൻട്രൻസ്. അതൊരു തടാകത്തിന് നടുക്കാണല്ലോ എന്ന് നാമി. വേറെ ആരും ഇവിടെ വന്നില്ലേ? അപ്പോൾ മുന്നിൽ വന്നു നിന്ന മില്യൺസ് രണ്ടുപേർക്കും നേരെ തോക്കിയോണ്ടി. പെട്ടെന്ന് തന്നെ സോറോ അവരെ ചവിട്ടി തെറിപ്പ് ചെണ്ടി നടത്തി. വിവി നിന്റെ കൂടെ അല്ലായിരുന്നു സോറോ? ആ, അവളിതുവരെ വന്നില്ലേ? ചിലപ്പോൾ അകത്തേക്ക് പോയി കാണുമെന്ന് ഉത്സവപ്പ്. അപ്പൊ ദേണ്ടേ, ലൂഫി കാറിക്കൊണ്ട് ഓടി വരുന്നു. സ്മോക്കർ പിറകി. വാ പോകാം, അകത്തേക്ക് ഓടിക്കൂ. ലൂഫി, നാമിയും സോറോയും ഉസോപ്പും റെയിൻഡിനേഴ്സിലേക്ക് ഓടി. അവൻ അതിന്റെ അകത്തല്ലേ? ഓഹോ, വിവിയും കടൽക്കൊള്ളക്കാരും ടൗണിലെത്തി. അതെ, മില്യൺസിന്റെ കയ്യിൽ നിന്നും വിവരം ലഭിച്ചു. ആ മണ്ടന്മാരെ പോയി സ്വീകരിക്കും. എടാ ക്രോക്കഡൈലേ, ഞാൻ നിന്നെ അടിച്ചു തോൽപ്പിക്കുമെടാ. ഹായ്. സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമെന്ന് കരുതി കമൻ്റ് ചെയ്തു മടുത്തു. അതുകൊണ്ടാ ഡെയിലി അപ്ലോഡ് ചെയ്തുകൂടെ, കൂടുതൽ എപ്പിസോഡ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടെ, പേസിങ് ഇങ്ങനെ പോയാലേ എന്തെങ്കിലും തീരുവോ എന്നുള്ള ചോദ്യങ്ങൾക്ക്. എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള കഴിവും സാഹചര്യവും എനിക്കിപ്പോഴില്ല. എനിക്ക് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ 3-4 ദിവസം എങ്കിലും വേണ്ടി വരും. ബാക്കി ഈ വീഡിയോ എഡിറ്റിങ് ഓഡിയോ എഡിറ്റിങ്ങൊക്കെ ഒരു 1.5-2 ദിവസം കൊണ്ടൊക്കെ കുത്തിയിരുന്ന് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. എന്നാലും സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. 2-3 ആനിമേ എപ്പിസോഡാണ് ഞാൻ സാധാരണ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. അതിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കിയാൽ പിന്നെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം വൈകും. എനിക്ക് എൻ്റെ പേസിൽ നല്ല ക്വാളിറ്റിയോടുകൂടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ റഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് പേസിങ്ങിനെ കുറിച്ച് ഞാൻ അധികം ചിന്തിക്കാത്തത്. അതുപോലെ മെമ്പർഷിപ്പിൻ്റെ ഗുണങ്ങൾ പറയാമോ എന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു. ഞാൻ സാധാരണ വീഡിയോ യൂട്യൂബിൽ പബ്ലിക്കിന് പബ്ലിഷ് ചെയ്യുന്നത് സാറ്റർഡേ രാത്രി 8 മണിക്കാണ്. മെമ്പേഴ്സിന് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും എന്നതാണ് ആദ്യത്തെ ഗുണം. അതുപോലെ 3 മെമ്പർഷിപ്പ് ലെവൽസ് ഉണ്ട്. അത് 29 രൂപ, 59 രൂപ, 89 രൂപ ആ നിരക്കുകളിലാണുള്ളത്. വാർലോഡ് നോർമി, അഡ്മിറൽ നോർമി, യോങ്കോ നോർമി എന്നിവയാണ് ഞാൻ ആ ലെവലിന് കൊടുത്തിരിക്കുന്ന പേരൊക്കെ. എല്ലാ മെമ്പേഴ്സിനും സ്പെഷ്യൽ ബാഡ്ജസ് ഉണ്ട്. കസ്റ്റം സ്റ്റിക്കേഴ്സ്, മെമ്പേഴ്സ് ഓൺലി സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, മെമ്പേഴ്സ് ഓൺലി പോൾസ്, പ്രയോറിറ്റി റിപ്ലൈ ടു കമൻറ്റ്സ് എന്നീ പെർക്സ് കൂടിയുണ്ട്. ഞാൻ ഈ മെമ്പർഷിപ്പ് സിസ്റ്റമൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ധാരാളം പോരായ്മകളുണ്ട് കേട്ടോ. പരമാവധി ആളുകളെ 1 പീസ് എന്ന ആനിമയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ സീരീസാണിത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് 1 പീസ് ആനിമേ അല്ലെങ്കിൽ മാങ്ക ആൾക്കാർ കാണാൻ തുടങ്ങണം, വായിക്കാൻ തുടങ്ങണം എന്ന് തന്നെയാണ് എനിക്കുള്ളത്. അങ്ങനെ കണ്ടു തുടങ്ങിയ ധാരാളം ആൾക്കാരുണ്ടെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു.